ഹലോ, അസ്സലാമു അലൈക്കും. നമ്മൾ നല്ല ഇറച്ചിച്ചോറാണെന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ബീഫ് വെച്ചിട്ടുള്ള ഇറച്ചിച്ചോറാണ് കേട്ടോ. ഇത് ഞാനിതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ബോൺലെസ് ബീഫാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലോട് കൂടിയിട്ടുള്ള ബീഫും ഉപയോഗിക്കാം. എല്ലോട് കൂടിയിട്ടുള്ള ബീഫ് വെച്ച് വെക്കുമ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റ്. ഇതൊരു ചെറിയ ക്വാണ്ടിറ്റിയാണ്. ഒരു 250 ഗ്രാം ബീഫ് വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഒരു വലിയ കപ്പ് റൈസുമാണ് എടുത്തിട്ടുള്ളത്. ഇത് ടിൽഡയുടെ വൈറ്റ് ബസ്മതി റൈസ് ആട്ടോ. അതൊരു 1 മണിക്കൂർ സോക്ക് ചെയ്യാൻ വെക്കണം. 1.5 മണിക്കൂറാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇന്നലെ പെട്ടെന്ന് ഉണ്ടാക്കാം. നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഒരു 1.5 മീഡിയം സൈസുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. ഒരു ചെറിയ തക്കാളി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, 1 പച്ചമുളക്. എരിവ് കുറച്ചിട്ടാണ് നമ്മളിത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 1 പച്ചമുളക് ഉപയോഗിച്ചിട്ടുള്ളൂ. ഒരു കുറച്ച് കറിവേപ്പില, 1 പിടി മല്ലിയില, അതിൻ്റെ പകുതി മിന്റ്. ഇതാണ് 250 ഗ്രാം ബീഫാണ്. ഇത് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു മീഡിയം പീസ് ആക്കിയിട്ടാണ് ഞാനിത് ഇട്ടിട്ടുള്ളത്. ഇതിലിൻ്റെ 1/4 ഭാഗം സവാളയാണ് നമ്മൾ ഇതിലോട്ട് ഇടുന്നുള്ളൂ. ബാക്കി നമുക്ക് ഫ്രൈ ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ 1/4 ഭാഗം, അതായത് 1 മീഡിയം സവാള ഇതിലോട്ടിടുക. വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് 1 ടേബിൾ സ്പൂണാണ്. പിന്നെ പച്ചമുളകും തക്കാളിയും എല്ലാം ഇതിലോട്ടിടുക. പിന്നീട് നമ്മൾ ചേർക്കുന്നത് പൊടികളാണ് കേട്ടോ. 1/2 ടീസ്പൂണ് മുളക് പൊടി, ഞാൻ പറഞ്ഞല്ലോ എരി കുറച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ 1/4 ടീസ്പൂണ് ഗരം മസാലൻ്റെ പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് കുറച്ച് വെള്ളവും ചേർക്കാം. പിന്നെ ഫെനൽ സീഡ്സ് ചേർക്കുന്നുണ്ട് കേട്ടോ, അതായത് പെരിഞ്ജീരകം. അതൊരു 1/4 ടീസ്പൂണ് മതി. പിന്നെ 1 ടേബിൾ സ്പൂണ് തൈരും ചേർക്കാം. 1 ഗ്ലാസ് വെള്ളമാണ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താണ്. കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ എന്തുകൊണ്ടെങ്കിലും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതൊരു മിനിമം 6 വിസിൽ വേണ്ടി വരും ബീഫ് വേവാനായിട്ട്. എനിക്ക് ഇത് 10 വിസിൽ വരെ എടുത്തു കേട്ടോ. അപ്പോൾ നല്ല അത്യാവശ്യം നല്ല വേവ് നോക്കിയെടുക്കുക. പിന്നെ റൈസ് കുക്ക് ചെയ്യുമ്പോൾ ചെറിയൊരു വേവിൻ്റെ ഡിഫറൻസ്. ബസ്മതി റൈസ് സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചായിരുന്നു 1 മണിക്കൂർ. അത് 1 അരിപ്പയിലോട്ട് മാറ്റി വെള്ളം മാറ്റാൻ വേണ്ടി വെച്ചതാണ്. നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. 10 വിസിൽ വരെ എടുത്തു കേട്ടോ. ബീഫ് നന്നായി വേവാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ വേവണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുക. ഒരുപാട് ഉടഞ്ഞു പോവേണ്ട. ഇതിൽ നിന്ന് ബീഫും ഈ ഒരു സവാളൻ്റെ ആ ഒരു മസാലയും സംഭവങ്ങളൊക്കെ നമുക്കെടുത്തിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം ഒന്ന് നമുക്ക് അളന്നെടുക്കണം റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ സെയിം കുക്കറിലോട്ട് തന്നെ 1/4 ടീസ്പൂണ് നെയ്യാണ് ചേർത്തിട്ടുള്ളത്. നല്ല ഘീ ചേർക്കാം. എന്നിട്ട് പിന്നെ അതിലോട്ടൊരു 2 ടേബിൾ സ്പൂണ് സൺഫ്ലവറിൻ്റെ ഓയിലും കൂടെ ചേർക്കാം. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചൊരു 1/2 സവാള മതി. 1 മീഡിയം സൈസ് സവാളേൻ്റെ 1/2, അതും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ ഫ്രൈ ചെയ്യുന്ന സമയത്ത്, ഫ്രൈ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് കുറച്ച് ഷുഗർ ഇട്ടിട്ട് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് കുഴച്ചിട്ട് പിന്നെ അത് എണ്ണയിലോട്ടിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല മൊരിഞ്ഞ ഉള്ളി നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ ഇതിലോട്ട് നമ്മൾ ഇതിൻ്റെ റൈസിലോട്ട് ചേർക്കേണ്ട സംഭവങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു ഈ ബേലീഫാണ് നമ്മൾ ചേർക്കുന്നത്. ചെറിയ ബേലീഫ്, 1 ചെറിയ കഷ്ണം പട്ട, 1/6 ഗ്രാമ്പു, 1/5 ഏലക്ക, 1/4 ടീസ്പൂണ് വലിയ ജീരകം, ഫെനൽ സീഡ്സ്, അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതൊന്ന് നല്ലൊന്ന് ഫ്രൈ ആവുമല്ലോ ആ ഒരു ഇതിൽ എടുക്കാം. ഇതിലാണ് നമ്മൾ റൈസും ഈ ഒരു ഇറച്ചിൻ്റെ വെള്ളത്തിലാണ് നമ്മൾ വേവിക്കുന്നത്. എക്സ്ട്രാ 1/2 കപ്പ് കൂടെ ചേർക്കും. എന്നിട്ട് ഈ മാറ്റി വെച്ചിരുന്ന ഈ ഇറച്ചി മുഴുവനായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. മസാലയും എല്ലാം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. വെള്ളം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്, അതിപ്പോൾ തന്നെ ചേർക്കണ്ട. ഇനിയിപ്പോൾ ഇതാ ഈ ഇറച്ചി നിന്ന് മാറ്റി വെച്ച വെള്ളം, നമ്മൾ ഈ ഇറച്ചി ഒന്ന് നന്നായി ചൂടായി വരുന്ന സമയത്താണ് നമ്മൾ വെള്ളം ചേർക്കേണ്ടത്. അത് 1 കപ്പ്, ഈ കപ്പിൽ 1 കപ്പാണ് ഞാൻ റൈസ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അതിൽ 1/2 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്തത്. 1 കപ്പ് ഇറച്ചി നിന്ന് എടുത്താൽ വെള്ളവും, പിന്നെ 1/2 കപ്പ് സാധാ പച്ചവെള്ളവും ചേർത്ത് ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്യണം. ആവശ്യത്തിന് റൈസും കൂടെ വേവാനുള്ള ആവശ്യത്തിനുള്ള ഉപ്പ്, കറക്റ്റ് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കുക്കറിനിലാണ് വെക്കുന്നതെങ്കിൽ ഈ വിസിൽ ഊരിയിട്ട് അതിൻ്റെ ആ ഒരു ഭാഗത്ത് ഫോയിൽ പേപ്പർ ഇട്ട്
ആ പിക്ചറിൽ കണ്ട പോലെ ചെയ്യണം. ഇല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ നല്ലൊരു പാൻ പാത്രത്തിൽ വെച്ചാലും മതി. ഇതിലേക്ക് പൊരിച്ച ഉള്ളിയും ഇലകളും എല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. വേണമെങ്കിൽ ഈ സമയത്ത് ഒരു അല്പം കൂടെ ഗരം മസാല ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിതിൽ ലെമൺ ജ്യൂസ് ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് കാണിക്കാനായിട്ട് വിട്ടുപോയതാണ്. പിന്നെ ആ അരിപ്പയിലോട്ട് വെച്ചിരുന്ന റൈസ്, ബസ്മതി റൈസ് നമ്മൾ ഇതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊക്കെ കറക്റ്റ് അല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ മറക്കരുത്. റൈസ് ഇടുന്നതുകൊണ്ട് റൈസിനും കൂടെ ഉള്ള ഉപ്പ് വേണം. ഏകദേശം ഒരു കറക്റ്റ് ലെവൽ ഉപ്പ് മതി, വല്ലാണ്ട് കൂടുകയൊന്നും വേണ്ട. എന്നിട്ടിത് മൂടി വച്ചിട്ട് വിസിലൊന്നുമില്ല, ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു 6 മിനിറ്റ് 7 മിനിറ്റ് എടുക്കുള്ളൂ വേവാൻ. വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻസ് ഒരു 6-7 മിനിറ്റൊക്കെ കഴിഞ്ഞാൽ നമുക്കിത് മാറ്റി വെക്കാം. ഇപ്പോൾ ഞാനിത് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയപ്പോൾ ഇതാ കുറച്ചുകൂടെ വെള്ളമുണ്ട് വറ്റാനായിട്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വീണ്ടും അടച്ചു വെക്കുകയാണ്. ഇത് തുറക്കുമ്പോഴായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, നല്ല എയർ ടൈറ്റ് ആയിട്ട് നിൽക്കുമായിരിക്കും. കെയർ ചെയ്തിട്ട് തുറക്കണം. ഇപ്പോൾ ഇതാ നമ്മുടെ റൈസ് നന്നായി വെന്തിട്ടുണ്ട്. ഞാനത് ഒരു 6-7 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഗ്യാസ് അതിൽ നിന്ന് മാറ്റി വെച്ചിട്ട് തുറക്കാതെ വെച്ചിരിക്കുമായിരുന്നു. അത് കിടന്നിട്ട് റൈസ് നന്നായി കുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതാ എടുത്ത് നോക്കുമ്പോൾ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. പക്ഷെ ഒട്ടും തന്നെ ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല. അത് ഈ ഫോർക്ക് കൊണ്ടാക്കുമ്പോൾ റൈസ് പൊട്ടി പൊട്ടി കിട്ടൂല, പൊട്ടാതെ നല്ല അതേപോലെ തന്നെ റൈസ് കിട്ടും. ഫോർക്ക് കൊണ്ടാക്കുമ്പോൾ അങ്ങനെ അടിയിൽ നിന്ന് എടുത്തിട്ട് ഞാൻ ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് റൈസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് വേവായിട്ട് ഇതാ ഈ ഒരു യെല്ലോ കളറാണ് കിട്ടിയിട്ടുള്ളത്. റൈസ് നല്ല ഭംഗിയുള്ളൊരു കളറും ഒക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ സെർവ് ചെയ്യുകയാണ് ഒരു പ്ലേറ്റിലോട്ട്. അതൊക്കെ ഇറച്ചിയൊക്കെ നല്ല കറക്റ്റ് വേവായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു, നമ്മൾ കഴിച്ചു നോക്കി. എന്നാൽ നമ്മുടെ ഇറച്ചി ചോറ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കുറച്ച് ലെമൺ ജ്യൂസ് ചേർക്കണം കേട്ടോ, ഞാനത് വീഡിയോയിൽ കാണിക്കാൻ മറന്നുപോയതാണ്. എന്താ നമ്മുടെ ഇറച്ചി ചോറ് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഓക്കെ, സി യു ഗൈസ്. അസ്സലാമു അലൈക്കും.